നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നായിട്ട് ഒരു ചലഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാൽ, നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും വേണ്ടിയാണ് ഒരു ചലഞ്ചാണ്. 15,000 ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ചലഞ്ച് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഏകദേശം 4 ദിവസത്തോളമായിട്ടുണ്ട്. നമ്മൾ 4 ദിവസത്തോളമായിരുന്നു മിനിമം. അപ്പോൾ ആ 4 ദിവസത്തിന് ശേഷം എന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയോ, പിന്നെ അതേപോലെ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്തോ, അതിനെ കുറിച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം പറയാനുള്ളത്, നമ്മൾ ഈ 4 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ 2 ദിവസം കലിക്കറ്റായിരുന്നു, പിന്നത്തെ 2 ദിവസം ഇവിടെ വീട്ടിലാണ്, മലപ്പുറത്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫസ്റ്റ് ടൈമിലുള്ള, അതായത് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് വോക്ക് ചെയ്യുന്ന ആ ഒരു, നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. നമുക്ക് ഫുഡിന് ഫുഡ്, മറ്റുള്ള എല്ലാം നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് നടന്നു വീട്ടിലാവുമ്പോൾ. പക്ഷേ നമുക്ക് പുറത്താവുന്ന സമയത്ത് അതൊന്നും പരമാവധി കമ്പാരിറ്റീവ്ലി അവിടെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക്, നമ്മളെന്തായാലും ഇവിടെ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ഒന്നുകൂടെ ഈ കംഫർട്ട് സോൺ എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ വീട് എനിക്ക് കംഫർട്ട് സോണായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അതായത് നമുക്കൊന്നുകൂടെ ഒരു ആ ഒരു ഫസ്റ്റ് ടൈമിലുള്ള ഒരു മോട്ടിവേഷൻ കുറച്ച് കുറഞ്ഞ പോലെ, അങ്ങനെയൊക്കെ കുറച്ച് ഇത് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടെ ആ പഴയ ഇതിലൂടെ തന്നെ കൊണ്ടുവരാമെന്ന് ഇങ്ങനെ തോന്നിയപ്പോൾ അന്ന് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിലുള്ള ആ ഒരു മോട്ടിവേഷൻ കുറച്ച് കുറഞ്ഞ പോലെ വീട്ടിലായതുകൊണ്ട്. അപ്പോൾ അതിന് എന്തായാലും നമ്മൾ മാറ്റിയെടുക്കാനുള്ള കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ടൈം ഉണ്ടായത്. പിന്നെ എന്താ വെച്ചാൽ, നമുക്ക് ഏകദേശം ഓരോ ദിവസത്തിൽ നമ്മൾ ഏകദേശം ഒരു 50 പേരെ മെസ്സേജ് ചെയ്തിട്ട്, മെസ്സേജ് ചെയ്യാൻ മീൻസ് അതായത് നമ്മൾ പോർട്ട്ഫോളിയോ, നമ്മൾ മുന്നേ ചെയ്തുള്ള വർക്കുകളൊക്കെ ചെയ്ത് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അവർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ നിലവിൽ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് നോ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ലീഡോ ഒന്നും കാര്യങ്ങളോ കിട്ടിയിട്ടില്ല, അതായത് പ്രത്യേകിച്ചൊന്നും നിലവിലായിട്ടില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ഒന്നിലുപരിയായിട്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇമെയിൽ മാർക്കറ്റിങ്, പിന്നെ അതേപോലെ നമ്മൾ ഒരൊറ്റ നമ്മൾ ഇന്ത്യയിലുള്ള ആളുകളെ മാത്രമേ ഇപ്പോൾ നിലവിൽ നോക്കിയിട്ടുള്ളൂ, പുറത്തുള്ള ഒരാളെ നമ്മൾ നോക്കിയില്ല. അപ്പോൾ ഒന്നെ നോക്കുന്നുണ്ട്, അതായത് നമുക്ക് ഒന്നുകൂടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനൊക്കെ ഒന്നുകൂടെ ബെറ്ററായി, ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം. ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അത് എത്രത്തോളം ഇതാവുന്നുണ്ടോയെന്ന് എനിക്ക് ആവുന്നുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് സമയം എടുക്കും, കാരണം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ പല സമയവും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ എന്താ പറയുക, ഇനി ഒരു ഇംഗ്ലീഷിലൊരു കണ്ടൻറ്റ് പറയുന്നൊരു വീഡിയോ മിക്കവാറും ഞാൻ കുറച്ച് ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ പുറത്തേക്കുള്ള ക്ലയൻറ്റിനോട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുന്നുള്ളത്. മറ്റേതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കൂടുതൽ കാര്യക്കും വെബ്സൈറ്റൊക്കെ ഉണ്ട്, പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ട്രസ്റ്റ് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണമല്ലോ, ജസ്റ്റ് മെസ്സേജിലൂടെ മാത്രമേ ഉള്ളൂ നമ്മൾ പരിചയമുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഉണ്ട്, കാരണം അങ്ങനെ ഒന്നുകൂടി ട്രസ്റ്റ് ആയാലും അവർ പേയ്മെൻറ്റ് അയച്ചു തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിലവിലിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്ത്. അപ്പോൾ ആ ചലഞ്ചിൻ്റെ കുറച്ച് കാര്യം കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്, ആ ചലഞ്ച് തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്നിപ്പോൾ ഓഗസ്റ്റ് മൂന്ന്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി ഒന്നുകൂടെ നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. സീ യു. ബൈ.